മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. ഇസ്രായേലിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി പൗരന്മാർക്ക്, ഇസ്രായേലിലെ സാധാരണക്കാർക്ക് 120,000 ആയുധങ്ങൾ കൊടുത്തിരിക്കുന്നു. ഇനി ഇസ്രായേലിലെ സാധാരണക്കാരുടെ കയ്യിലും വളരെ വലിയ രീതിയിൽ തന്നെ ആയുധങ്ങൾ ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു വിഷയത്തിൽ ചാടിവേട് ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് എത്തിയിട്ടുണ്ട്. അതങ്ങനെയാണല്ലോ, ഇസ്രായേൽ എന്താണ് ചെയ്യുന്നത്, ഇസ്രായേൽ എന്തോ ചെയ്യുന്നുണ്ടോ, അതിനെ ചാടി വീണ് അപലപിക്കണം, അതിന് ചാടി വീണ് ആശങ്ക പ്രകടിപ്പിക്കണം. അതാണല്ലോ ഇപ്പോൾ ഐക്യരാഷ്ട്രസഭ കുറച്ച് കാലമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇസ്രായേലിലേക്ക് ഒരു ഭീകര സംഘടന എന്ത് ചെയ്താലും ഒരു പ്രശ്നവുമില്ല, അതേസമയത്ത് ഇസ്രായേൽ എന്ത് ചെയ്താലും, അതായത് സാധാരണക്കാർക്ക്, ഇസ്രായേലി പൗരന്മാർക്ക് പ്രതിരോധിക്കാനുള്ള ആയുധങ്ങൾ കൊടുത്താൽ പോലും ചാടി വീഴാണ് ഏതായാലും ഈ ഐക്യരാഷ്ട്രസഭ. ഞാനേതായാലും ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് ജെറമി ലോറൻസിന്റെ പ്രസ്താവന വായിച്ചു കേൾപ്പിക്കാം. ഇസ്രായേലി സൈന്യം ആയുധങ്ങൾ ഇസ്രായേലി പൗരന്മാർക്ക് നൽകുന്നതിൽ ഗുരുതരമായ ആശങ്കയുണ്ട്. ഫലസ്തീനികൾക്കെതിരായ സായുധ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന്. അതായത് ഇസ്രായേലി പൗരന്മാർക്ക് ഈ ആയുധം കൊടുത്തതിലൊക്കെ വളരെ ആശങ്കയുണ്ട്. ഫലസ്തീനികൾക്കെതിരായിട്ടുള്ള സായുധ ആക്രമണമൊക്കെ വർദ്ധിക്കാനൊക്കെ ഒരുപാട് സാധ്യതയുണ്ട് എന്നൊക്കെയാണ് ഐക്യരാഷ്ട്രസഭയുടെ വക്താവ് ഇപ്പോൾ രംഗത്തെത്തി വിളിച്ചു പറഞ്ഞിട്ടുള്ളത്. ഏതൊരാൾക്കും അറിയാവുന്നത് തന്നെയല്ലേ, ഇസ്രായേലിലെ ഒരു പൗരനും ഗാസയിലേക്കൊന്നും കടന്നു കയറാറില്ല. ഒരു ഇസ്രായേലി പൗരനും പാലസ്തീനിലേക്ക് കടന്നു കയറിയിട്ട് ആക്രമണം ഇന്നേ വരെയായിട്ട് നടത്തിയിട്ടില്ല. ഇസ്രായേലിൻ്റെ സൈന്യം, ഇസ്രായേലിൻ്റെ ഔദ്യോഗിക സൈന്യം മാത്രമാണ് ഗാസയിലേക്ക് കടന്നു കയറാറുള്ളത്. അത് വെറുതെ കടന്നു കയറിയതുമല്ല, ഭീകരവാദ പ്രവർത്തനം ഇസ്രായേലിന് നടത്തിയതിന്, ആ നടത്തിയ ഭീകരരെ അന്വേഷിച്ച ഗാസയിലേക്ക് ഇസ്രായേലി സൈന്യം കടന്നു കയറിയിട്ടുള്ളത്. ഇതിപ്പോ ഇസ്രായേലി പൗരന്മാർക്ക് ഇസ്രായേൽ ആയുധം കൊടുത്തു എന്ന വാർത്ത പുറത്തു വന്നതോടുകൂടിയിട്ട് ചാടി വീണ് രംഗത്ത് വന്നത് ഐക്യരാഷ്ട്രസഭ. വലിയ ആശങ്കയാണെന്ന്. അല്ല, ഈ ഇസ്രായേലി പൗരന്മാർക്ക് പ്രതിരോധിക്കാനുള്ള അവകാശമില്ലേ? എല്ലാ സ്ഥലങ്ങളിലും ഇസ്രായേലി സൈന്യത്തിന് എത്തിപ്പെടാൻ സാധിക്കാത്തൊരു സന്ദർഭം വരുമ്പോഴല്ലേ കൃത്യമായിട്ട് എല്ലാ ആളുകൾക്കും ആയുധം കൊടുക്കുക? ഇനി സൈന്യമുണ്ടെങ്കിൽ ഇസ്രായേലി സൈന്യം കൃത്യമായിട്ട് ഇസ്രായേലിൻ്റെ സുരക്ഷ വളരെ വ്യക്തമായിട്ട് നോക്കി തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഇനി അങ്ങനെ ഒരു ഭീകരാക്രമണം നടക്കുകയാണെങ്കിൽ സൈന്യത്തിനൊപ്പം പോരാടാൻ അവിടുത്തെ സാധാരണക്കാരും തയ്യാറായി നിൽക്കുക എന്നുള്ളതല്ലേ ഇപ്പൊ അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൂടെ വാർത്ത വന്നിട്ടുള്ളത്. ഒക്ടോബർ 7 എന്തായിരുന്നു അവസ്ഥ? ഹമാസ് എന്ന ഭീകര സംഘടന ഇസ്രായേലിലേക്ക് കടന്നു കയറുന്നു, വലിയ രീതിയിൽ അവരെ കൊണ്ടാവുന്നത് പോലെ സകല ഭീകരാക്രമണവും നടത്തി. എന്നിട്ട് 1200 ആളുകളാണ് കൊല ചെയ്യപ്പെട്ടത്. അതേസമയം അന്ന് ഇസ്രായേലി പൗരന്മാരുടെ ഈ പറഞ്ഞ ആളുകളുടെ കയ്യിലൊക്കെ തന്നെ ആയുധമുണ്ടായിരുന്നെങ്കിൽ ഇതായിരിക്കില്ലല്ലോ വാർത്ത പുറത്തു വരിക. ഒരുപാട് ഹമാസ് ഭീകരരും കൊല്ലപ്പെടില്ലായിരുന്നോ? അതേപോലെ തന്നെ ഇസ്രായേലി പൗരന്മാരുടെ കയ്യിൽ വലിയ ആയുധങ്ങൾ ഉണ്ട് എന്നറിഞ്ഞാൽ ഹമാസ് ഭീകരര് ഇസ്രായേലിലേക്ക് കടന്നു കയറാനും ഒരു മടി കാണിക്കില്ല. ഒരു ഭയം, ഹമാസിനെ സംബന്ധിച്ച് ഭയം അവരുടെ ജന്മാവകാശമായിട്ടുള്ളത്. കാരണം പൊത്തിലാണല്ലോ ജീവിക്കുന്നത്, മാളത്തിൽ ഒളിച്ചാണല്ലോ അവർ ജീവിക്കുന്നത്. മരണഭയം നന്നായിട്ടുള്ളൊരു ഭീകരരാണ്, ഭീരുക്കളാണ് ഹമാസി എന്ന് പറയുന്നത്. ഈ ഇസ്രായേലി പൗരന്മാരുടെ കയ്യിൽ ആയുധമുണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ഹമാസ് ഭീകരനും ചാടിക്കടന്ന് വരില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം. അതായത് ഇസ്രായേലി പൗരന്മാരുടെ സുരക്ഷയുടെ ഭാഗമായിട്ട്, പ്രതിരോധത്തിന്റെ ഭാഗമായിട്ട് ആയുധങ്ങൾ കൊടുത്ത സമയത്ത് ചാടി വീണിരിക്കുക ഐക്യരാഷ്ട്രസഭ, അതിൻ്റെ വക്താവും സകല ആളുകളും. വെറുതെ അല്ല ഐക്യരാഷ്ട്രസഭയുടെ
സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ ഇവിടേക്ക് ഇനി കയറ്റില്ല എന്ന് കൃത്യമായിട്ട് ഇസ്രായേല് മുന്നോട്ട് വെച്ചത്. ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ഈ ഐക്യരാഷ്ട്രസഭയുടെ സെക്രട്ടറി ജനറൽ ഇനി ഇസ്രായേലിലേക്ക് വരേണ്ടതില്ല, ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്ന്. അതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പ്രസംഗിച്ചിട്ടുള്ളത് ഞാനൊന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇന്ന് ഞാൻ യു എൻ സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിനെ പേഴ്സണെ നോൺ ഗ്രാറ്റയായി ഇസ്രായേലിൽ പ്രഖ്യാപിക്കുന്നു. യു എൻ സെക്രട്ടറി ജനറൽ ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നത് വിലക്കുകയും ചെയ്യുന്നു. ഒക്ടോബർ 7 ഹമാസ് കൊലയാളികൾ നടത്തിയ കൂട്ടക്കൊലയെയും ലൈംഗിക അതിക്രമങ്ങളെയും ഇതുവരെ അപലപിക്കാനോ അവരെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിക്കാനുള്ള ഒരു ശ്രമത്തിനും നേതൃത്വം നൽകാനോ ഇതുവരെ തയ്യാറായിട്ടില്ലാത്ത ഒരു സെക്രട്ടറി ജനറലാണിത്. ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും ചെയ്തതുപോലെ ഇസ്രായേലിനെതിരായ ഇറാന്റെ ഹീനമായ ആക്രമണത്തെ കൃത്യമായി അപലപിക്കാൻ കഴിയാത്ത ആർക്കും ഇസ്രായേലിൻ്റെ മണ്ണിൽ കാലുകുത്താൻ അർഹതയില്ല. ഹമാസ്, ഹിസ്ബുല്ല, ഹൂത്തികൾ തുടങ്ങി ആഗോള ഭീകരതയുടെ കേന്ദ്രമായ ഇറാനിൽ നിന്നുള്ള ഭീകരർ, ബലാത്സംഗികൾ, കൊലപാതകികൾ എന്നിവർക്ക് പിന്തുണ നൽകുന്ന ഒരു സെക്രട്ടറി ജനറൽ യു എൻ ചരിത്രത്തിലെ കളങ്കമായി ഓർമ്മിക്കപ്പെടും. ആന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിൻ്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാരെ സംരക്ഷിക്കുകയും ദേശീയ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുമെന്ന് വളരെ വ്യക്തമായിട്ട് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. സഖ്യല്ലെ ആളുകളും വളരെ വ്യക്തമായിട്ട് തിരിച്ചറിയേണ്ടതാ. ഇസ്രായേലിൻ്റെ വിദേശകാര്യമന്ത്രി ഇസ്രായേലി കാറ്റ്സ് വളരെ വ്യക്തമായിട്ട് ഇനി ആന്റോണിയോ ഗുട്ടറസ് ഇസ്രായേലിലേക്ക് വരേണ്ട, ഞങ്ങൾ വിലക്കേർപ്പെടുത്തിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ലളിതമായിട്ട് മനസ്സിലാക്കുന്ന പ്രസ്താവനകൾ തന്നെയാ വീണ്ടും ഈ പറയുന്ന ഐക്യരാഷ്ട്രസഭയിൽ നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി പൗരന്മാർക്ക് ആയുധം കൊടുത്തതിൽ ആശങ്കയുണ്ടെന്ന്, അതിന് വലിയ പ്രശ്നം. ഹമാസ് എന്ന ഭീകര സംഘടന ഒക്ടോബർ 7 നടത്തിയ ഭീകരാക്രമണത്തിനെ കുറിച്ച് ഒരക്ഷരം പറയാൻ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന രംഗത്തില്ല. ഇറാൻ 200 മിസൈലുകൾ ഇസ്രായേലിലേക്ക് അയച്ചതിന് ഒരു അപലപിക്കലില്ല, ഒരു ആശങ്കയില്ല, ഒരു പറയുന്നില്ല, ഒന്നും തന്നെ ഐക്യരാഷ്ട്രസഭയുടെ ഭാഗത്ത് നിന്നില്ല. അതേസമയം ഇസ്രായേൽ, അതായത് ന്യായമായ പ്രതിരോധിക്കാനുള്ള അവകാശങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നതിന് വലിയ രീതിയിൽ ഈ പറയുന്ന ഐക്യരാഷ്ട്ര സംഘടന അതിൻ്റെ വക്താവൊക്കെ രംഗത്തെത്തിയിട്ട് വലിയ അപലപിക്കൽ, ആശങ്ക, ഇതൊക്കെ ലോകത്ത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേൽ 120,000 ആയുധങ്ങളാണ് ഇസ്രായേലി പൗരന്മാർക്ക് കൊടുത്തിരിക്കുന്നത്. അത് ഇസ്രായേലി ഗവൺമെൻറ് ചെയ്ത വളരെ വലിയൊരു ശരിയായ നീക്കമാണ് എന്ന് തന്നെയാണ് ഈ ലോകത്ത് സുബോധമുള്ള സകല ആളുകളും തിരിച്ചറിയുന്നത്.